ക്രിസ്ത്യൻ ലൈവിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. വചന ദർശനം എന്ന ഈ പ്രോഗ്രാം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രയേലിൽ രണ്ട് കടലുകളുണ്ട്, അല്ലെങ്കിൽ വെള്ളങ്ങളുണ്ട്. ഒന്ന് ഗലീല കടൽ, രണ്ട് ചാവുകടൽ. രണ്ട് കടലിനും രണ്ട് വെള്ളങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ഗലീല കടലിൽ വെള്ളങ്ങൾ വരുന്നത് അരുവികളിൽ നിന്ന്, പല തോടുകളിൽ അരുവികളിൽ നിന്ന് വെള്ളം എത്തിച്ചേർന്ന് അത് ഗലീല കടലിലേക്ക് എത്തിച്ചേരും. ഗലീല കടലിൽ നിന്ന് അതൊഴുകി രണ്ടായി പോകും. ഒന്ന് യോർദാനിലേക്ക് പോകും, മറ്റൊന്ന് ചാവുകടലിലേക്ക് പോകും. ഗലീല കടലിൽ ജീവന്റെ തുടിപ്പുണ്ട്, കാരണം നല്ല ജലാശയമാണ്. അതുമാത്രമല്ല, അനേകം മത്സ്യങ്ങൾ ഉണ്ട്. ജീവന്റെ തുടിപ്പ് അവിടെ ഉള്ളപ്പോൾ തന്നെ ആ വെള്ളമാണ് ചാവുകടലിലേക്ക് പോകുന്നത്. ചാവുകടലിലെ വെള്ളം ആ പേര് പോലെ തന്നെ ചത്ത ഒരവസ്ഥയാണ്, കാരണം അവിടുന്ന് ആ വെള്ളം മുന്നോട്ടൊരു ഒഴുക്കില്ല. അത് കെട്ടിക്കിടക്കുന്ന ഒരനുഭവമാണ്, ഉപ്പും ലവണങ്ങളും നിറഞ്ഞതാണ്. ആയതിനാൽ അതിന് ജീവനെ വഹിക്കുവാൻ സഹിക്കുവാൻ കഴിയുകയില്ല. ചാവുകടലിലെ വെള്ളം കുടിക്കുവാൻ കൊള്ളുകയില്ല. അതുമാത്രമല്ല, ദീർഘനാളായി വെള്ളത്തിൽ കിടക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മനുഷ്യൻ്റെ ശരീരത്തിൽ പൊള്ളലുകൾ ഉണ്ടാകും, അത്ര അന്ധതയ്ക്ക് കാരണമായി തീരും, നിങ്ങളെ കൊന്നൊന്നു വരെ വരാം. അതുപോലെയുള്ള ഒരവസ്ഥയാണ് ചാവുകടലിലെ അവസ്ഥ. നമുക്കറിയാമല്ലോ, കെട്ടിക്കിടക്കുന്ന വെള്ളം അഴുക്ക് വെള്ളമാണ്. ഒഴുക്കുണ്ടെങ്കിൽ വെള്ളം നല്ലതാണെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, കെട്ടിക്കിടക്കുന്ന വെള്ളം മോശമാണെങ്കിൽ അതൊരു ചത്ത അവസ്ഥയാണ്. ജീവന്റെ വെള്ളം തുടിക്കുന്നതിനകത്ത് ഒരൊഴുക്കുണ്ട്. അതുകൊണ്ടാണ് ജീവന്റെ തുടിപ്പാണ് നമുക്ക് ആവശ്യം. മരിച്ചു കിടക്കുന്ന അവസ്ഥയല്ല. ദാഹിക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവീൻ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകണമെങ്കിൽ തീർച്ചയായിട്ടും ജീവന്റെ അനുഭവത്തിൽ ഒരു ഒഴുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് പേര് പോലെ ചാവുകടലായി തീരുവാനല്ല. വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ല, വെള്ളം സെയിമാണ്. പക്ഷെങ്കിൽ അവസ്ഥയും ചാവുകടലിൻ്റെ അവസ്ഥ, അതിനകത്ത് ജീവനില്ല. അതുകൊണ്ട് ജീവനും മരണവും ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നു. ജീവൻ തുടിക്കുന്ന ഗലീല കടലിൽ അനേകം മത്സ്യങ്ങളുണ്ട്, ചാവുകടലിൽ മത്സ്യമില്ല. കാരണം ഒഴുകുന്ന ഒഴുക്കുള്ള മനോഹരമായ ഒരവസ്ഥയിലാണ് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ജീവനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ അനുഭവങ്ങൾ നമുക്കില്ലെങ്കിൽ ആ ഗലീല കടലിലെ സമൃദ്ധിയായ ആ നല്ല തടാകത്തിലേക്ക്, ജീവനുള്ള തടാകത്തിലേക്ക്, ജീവൻ തുടിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരുവീൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന് കർത്താവ് കൂടാരപ്പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസമായ കലാശിക്കൊട്ടിനെന്ന് പറയുവാനിടയായിത്തു. ആയതിനാൽ ആ നദിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ജീവന്റെ നദിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്കൊരുങ്ങാം. ഈ സന്ദേശത്തിൽ കൂടെ ദൈവം നിങ്ങളെ ധാരാളമായി ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.